കത്തോലിക്കാ സഭയുടെ മതബോധനം എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വാസത്തിൻ്റെ നിക്ഷേപം എന്നാണ് അർത്ഥം. വിശ്വാസത്തിൻ്റെ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മ ദർശനം എന്ന് പഠിക്കുന്നത്. ഇത് പഠിച്ചു തുടങ്ങിയതിൻ്റെ കാരണം നമ്മൾ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പ്രയാസങ്ങൾ കൊണ്ടാണ്. എന്നാൽ അതിനെല്ലാം ഒരു വലിയ പ്രതിവിധിയായിരിക്കുന്നു. നമുക്ക് നന്ദി പറയാം, നമുക്കതോടൊപ്പം പ്രാർത്ഥിക്കാം, പ്രാർത്ഥന തുടരാം. അതെല്ലാം സമാധാനത്തിൽ പര്യവസാനിക്കും. കർത്താവ് വള്ളത്തിലുണ്ട്, കർത്താവ് കടലിനെ ശാന്തമാക്കിയ കർത്താവാണ്. ആ കർത്താവ് എല്ലാം സമാധാനത്തിൽ കൊണ്ടുവരും. കർത്താവ് എല്ലാവരിലുമുണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒന്നതാണ്, ഇരട്ട കുട്ടികളായി പിറന്ന യാക്കോബും ഏസാവും. നമുക്കറിയാം എന്തോരു വലിയ ശത്രുത അവർ തമ്മിലുണ്ടായി. പക്ഷേ അവസാനം അവർ തമ്മിൽ ആലിംഗനം ചെയ്ത് പരസ്പരം സ്നേഹിക്കുന്നു. അതാണ് ദൈവരാജ്യം. നമുക്ക് പരിശുദ്ധാത്മാവിനോട് വളരെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലെ പ്രവചനപരത്തെക്കുറിച്ച് കർത്താവ് വളരെയധികം കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഏലിയ നമ്മളെപ്പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഏലിയ മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചു, മഴ പെയ്തില്ല. വീണ്ടും മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തു. ഏലിയ നമ്മെപ്പോലെയുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഏലിയ എങ്ങനെ പ്രാർത്ഥിച്ചു? ഏലിയ പ്രാർത്ഥിച്ചു, ഏലിയ പ്രവചിച്ചു, ഏലിയ പറഞ്ഞു ഇനി മഴ പെയ്യില്ല. അതാണ് അപ്പോൾ ഈ പ്രവചനപരത്തിന് വേണ്ടി നമ്മളെല്ലാവരും കൂടുതൽ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നിങ്ങളും പ്രാർത്ഥിച്ച് പ്രവചനപരത്തിനായി പ്രാർത്ഥിക്കണം. ഓക്കെ, നമ്മൾ ഈ പ്രവചനപരത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയത് ഇവിടെ ജർമ്മൻകാർക്ക് വേണ്ടിയിട്ട് പ്രവചനപരത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടത്താൻ അടുത്ത മാസം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ജർമ്മൻകാർക്ക് വേണ്ടി പ്രവചനപരത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടത്താൻ പോവുകയാണ്. 3 ദിവസത്തെ, ഇപ്പോൾ ഇംഗ്ലീഷും ജർമ്മനും ആയിരിക്കും, അത് ഇംഗ്ലീഷിലും ജർമ്മനും. അങ്ങനെ കുറച്ച് പേർക്ക് വേണ്ടി ഇവിടെ ഈ ലൈവ് നടത്തുന്ന ഈ ഹാളിൽ വെച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ലൈവായിട്ട് അത് ഇംഗ്ലീഷിൽ കിട്ടും, പിന്നീട് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കാം, ഈ പ്രവചനപരം സഭയിൽ വളരുന്നതിനും നമ്മളെല്ലാവർക്കും ഈ പ്രവചനപരം കൂടുതൽ ആക്റ്റീവാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ഏലിയ നമ്മെപ്പോലെയുള്ള എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കും. ഈ പ്രവചനം തന്നെ മതി. നമ്മളെല്ലാവരിലും പ്രവചനപരമുണ്ട്. നമ്മൾ വലിയ ഈ പ്രവചനപരത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊന്ന് തൊണ്ട ക്ലിയർ ആയിക്കോട്ടെ. അകത്ത് വീണ്ടും ശിഷ്ടാവാം പാവനാത്മാവേ എന്നിങ്ങനെ വരികയാണ്. ശിഷ്ടാവാം പാവനാത്മാവേ, ശിഷ്ടാവാം പാവനാത്മാവേ, ശിഷ്ടാവാം പാവനാത്മാവേ.
മക്കൾ ധൻഹൃത്തിൽ വരേണേ, സൃഷ്ടികളാം ഞങ്ങളിൽ വരണേ. ഓ പരിശുദ്ധാത്മാവേ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി രൂപതയിലെ ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരിലും വൈദികരിലും സൃഷ്ടാവാം പാവനാത്മാവേ. നമ്മൾ ഒരു നിമിഷം ആ സങ്കീർത്തനം ഒന്ന് പാടാം. സങ്കീർത്തനം 104:30, സങ്കീർത്തനം 104:30, 104:30, സങ്കീർത്തനം 104:30. ഷോ ശലാലാലാലാലാലാലാല സങ്കീർത്തനം 104:30. പെട്ടെന്നല്ലേ വായത് പോയല്ലോ. സങ്കീർത്തനം 104:30. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവശിഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ, എല്ലാവരും ചേർന്നുകൊണ്ട് എറണാകുളം അങ്കമാലി രൂപതയിലെ സഭയുടെ ഈ പ്രയാസം എറണാകുളം അങ്കമാലി രൂപതയിൽ മാത്രമല്ല, സഭ മുഴുവനിലും ഒരു നവീകരണത്തിൻ്റെ വലിയ ഒരു കാര്യമാണിത്. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവശിഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവ് ചെയ്യും. തൈപ്പാഭിഷേകം വരുന്നു, അഭിഷേകം വരുന്നു. എന്റെ ജനമേ, എന്റെ വാത്സല്യഭാജനങ്ങളെ, ഞാനാണ് സകലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുന്നവൻ. എന്റെ പരിപാലന നിങ്ങൾ കാണുവിൻ. എന്റെ പരിപാലന സഭയിലെ കാലവും ഞാൻ പരിപാലിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം ഞാൻ പരിപാലിച്ച് 2000 വർഷമായി സഭ മുടിചൂടി നിൽക്കുന്ന സഭയാണ്. ഒന്നുകൊണ്ടും നിങ്ങൾ അധൈര്യപ്പെടേണ്ട. പൂർണ്ണമായി എന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ശക്കലമോ റബിയലമോ ഉറലബിയലമോ കാരലബിയലമോ കറുബുക്കൂറലബിയലമോ. എൻ്റെ അത്യഗ്രാഹ്യമായ ജ്ഞാനം ഞാൻ ഇതാ വർഷിക്കുന്നു. എൻ്റെ അത്യഗ്രാഹ്യമായ കരുണ ഞാൻ വർഷിക്കുന്നു. എൻ്റെ അത്യഗ്രാഹ്യമായ വിവേകം ഞാൻ വർഷിക്കുന്നു. എൻ്റെ അത്യഗ്രാഹ്യമായ വിവേചനം ഞാൻ വർഷിക്കുന്നു. ഞാൻ സംരക്ഷിക്കുന്ന കർത്താവാകുന്നു, ഞാൻ രക്ഷിക്കുന്ന കർത്താവാകുന്നു, ഞാൻ വഴി നടത്തുന്ന കർത്താവാകുന്നു. ഞാൻ ആടുകളെ പോലെ തോളിലേറ്റിയ ആടുകളെ തോളിലേറ്റി തിരിച്ചു കൊണ്ടുവരും. ഞാൻ ആടുകളെ തോളിലേറ്റി തിരിച്ചു കൊണ്ടുവരും. കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെടുക്കും. ഞാൻ അവയുടെ മുറിവുകൾ വെച്ച് കെട്ടും. വിശ്വസിക്കുവേൻ, ഞാൻ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടുകൊടുക്കും. ഞാൻ കുഴിയിൽ വീണതിനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കും. ഞാൻ അവരുടെ മുറിവുകൾ വെച്ച് കെട്ടും. ഞാൻ അവരുടെ ശിലാഹൃദയം മാംസലമാക്കും. ഞാൻ അവരുടെ ശിലാഹൃദയം മാംസലമാക്കും. ഞാൻ ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവന്ന പോലെ ഏത് കാലങ്ങളിലും ഞാൻ പ്രവർത്തിക്കുന്നു. എല്ലാ കാലങ്ങളിലും ഞാൻ പ്രവർത്തിക്കുന്നു. എനിക്ക് കാലം ഇന്ന് പോലെയാണ്, എല്ലാം ഇന്ന് പോലെയാണ്. ഞാൻ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ ഞാൻ, സകലത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നവനായ ഞാൻ,
സകലത്തെയും പുനരുജ്ജീവിപ്പിക്കും. ഉപ്പ് ഉറവിട്ടു പോയാൽ ഞാൻ അതിനെ അഗ്നി കൊണ്ടുറകൂട്ടും. ഉപ്പ് ഉറകെട്ടു പോയാൽ ഞാൻ അതിനെ അഗ്നി കൊണ്ട് ഉറകൂട്ടും. ആമേൻ, 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 ആമേൻ. എന്റെ അടുത്ത് വരുവിൻ, എന്നിൽ ലയിക്കുവിൻ, എന്റെ അടുത്ത് വരുവിൻ, പ്രാർത്ഥിക്കുവിൻ, എന്നോട് ചേർന്ന് നിൽക്കുവിൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓറിയന്റാലെ ലൂമൻ, കിഴക്കിന്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ 9-ാമത്തെ ഖണ്ഡികയാണ്. സന്യാസത്തെ കുറിച്ചാണ്. ഒരുപക്ഷേ നമ്മുടെ ഈ ഗ്രൂപ്പിൽ സന്യാസികളായിട്ടുള്ളവരുണ്ടാകാം, വൈദികരും സന്യസ്തരും ഉണ്ടാകാം. എന്നാൽ ഇത് സന്യാസത്തെക്കുറിച്ചാണെങ്കിലും സന്യാസികളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല മാർപ്പാപ്പ ഇത് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ പറയുന്നൊരു കാര്യം, സന്യാസം മാമോദീസ ജീവിതത്തിന് മാതൃക. മാമോദീസ സ്വീകരിച്ച എല്ലാവരുടെയും ജീവിതത്തിന് ഒരു മാതൃകയാണ് സന്യാസം. വരുവിൻ, ഞാൻ അതിൻ്റെ ആദ്യം മുതലൊന്ന് വായിക്കുകയാണ്. ഇനിയും വിശാലമായ പൗരസ്ത്യ ക്രിസ്തീയതയെ അതിൻ്റെ അനേക ഭാവങ്ങളിലൂടെ, അത് ഇംഗ്ലീഷിലൂടെ എഴുതിയിരിക്കുന്നത് ദ വാസ്റ്റ് പനോരമ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്ന് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് സന്യാസം. ആഗോള സഭയിൽ ഏതാണ്ട് 2000 വർഷത്തിൻ്റെ ജൂബിലിയോടനുബന്ധിച്ചിട്ടാണ് ഇത് എഴുതിയതും, ഈ പ്രബോധനം. ആ സമയത്ത് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഇങ്ങനെ സഭയെ ആകത്തുകയോടെ നോക്കുമ്പോൾ കാണുന്നത് വാസ്റ്റ് പനോരമ. ഇങ്ങനെ നമ്മൾ ആ പനോരമിക് വ്യൂ എന്ന് പറയില്ലേ, അങ്ങനെ വളരെ വിസ്തൃതമായ ഒരു മനോഹര ദൃശ്യം കാണുന്നു. എന്താണത്? ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്ന് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് സന്യാസം. എ സ്പെസിഫിക് വാൻറ്റേജ് പോയിൻ്റ് വിച്ച് അഫോർഡ്സ് എ വ്യൂ ഓഫ് എ മെനി ഓഫ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അതായത് സഭയിൽ സന്യാസം എന്നത് ഉണ്ടായത് കിഴക്കൻ സഭകളിൽ നിന്നാണെന്നും അതിൻ്റെ ആ വിസ്മയനീയതയെ, അതിൻ്റെ പ്രൗഢഗംഭീരത്തെയും, അതിൻ്റെ മാമോദീസായുമായിട്ടുള്ള ബന്ധത്തെയും, അതിൻ്റെ വളർച്ച
അതെങ്ങനെ സഭയ്ക്ക് കിഴക്കൻ സഭകളിൽ നിന്ന് പടിഞ്ഞാറൻ സഭകളിലേക്ക് പടർന്നു, എങ്ങനെ കത്തോലിക്ക സഭയിൽ ഈ സന്യാസം അത്രയ്ക്ക് വലിയ ഒരു പ്രസ്ഥാനമായി മാറി എന്നതാണ്. നമ്മളിന്ന് ഒരുപാട് സന്യാസികളെ കാണുന്നു. നമ്മളുടെ ഈ സന്യാസികൾ, നമ്മുടെ മാർപ്പാപ്പ തന്നെ ഒരു സന്യാസിയാണ്. അപ്പോൾ നമ്മൾ അവരെ എല്ലാം ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി പൂർണ്ണമായി ജീവൻ സമർപ്പിച്ച, അതിൻ്റെ പിന്നിലുള്ള രഹസ്യവും അത് മുന്നോട്ടുള്ള രഹസ്യവും, അതിലെങ്ങനെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ അത് വിജയകരമാക്കാം എന്നുള്ളതെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം ആ ആത്മീയത മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും അത് ആ രീതി സ്വീകരിക്കണം കുറച്ചെങ്കിലും. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പൗരസ്ത്യ സഭകളിൽ സന്യാസം മഹനീയമായ ഐക്യം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പാശ്ചാത്യ സഭയിലെ പോലെ നാനാതരത്തിലുള്ള പ്രേക്ഷിത ജീവിതത്തിൻ്റെ വികസനമല്ല അതിനുണ്ടായിരിക്കുന്നത്. സന്യാസ ജീവിതത്തിൻ്റെ വിവിധ ഭാവങ്ങൾ പക്വോമിയസും ബേസിലും, ഞാൻ ഇന്നലെ പറഞ്ഞു പക്വോമിയസിനെ കുറിച്ച് ഞാൻ പഠിച്ച് പറയാം, പക്ഷേ ഇന്നലെ എനിക്ക് സാധിച്ചില്ല, നാളെ ഞാൻ വീണ്ടും പറയാം കേട്ടോ. പക്വോമിയസ് വിശുദ്ധ ബേസിലിനെ എനിക്ക് നല്ല പരിചയമാണ്. നിഷ്ഠയോടെ കാത്തു സൂക്ഷിച്ച പക്വോമിയോസും ബേസിലും, ഇതെല്ലാം സഭയുടെ ആരംഭകാലത്തെ ആദിമ സഭാപിതാക്കന്മാരാണ് അവരെല്ലാം. വിശുദ്ധ ബേസിൽ, ആ ബേസിലിനുള്ള പേരാണ് ബെസേലിയോസ് എന്ന് പറയുന്നത്. വിശുദ്ധ ബേസിൽ ദ ഗ്രേറ്റ് എന്നാ പറയാം. അങ്ങനെ ആ വിശുദ്ധ ബേസിലാണ് ഈ സന്യാസത്തിന് ഒരു ലിഖിതമായ ഒരു നിയമാവലിയൊക്കെ ഉണ്ടാക്കിയത്. സന്യാസം ഇങ്ങനെ ആയിരിക്കണം, അതിനൊരു നിയമവും റൂളുകളൊക്കെ ഉണ്ടാക്കിയത്. എന്നാൽ ആ കാലഘട്ടത്ത് തന്നെ മറ്റൊരു വശത്ത് ഈജിപ്തിലെ ആന്റണിയും മക്കാരിയോസും, നമ്മൾ ഈജിപ്തിലെ ആന്റണിയെക്കുറിച്ച് ഇന്നലെ ഞാൻ കുറേ വിശദീകരിച്ചു, ഇനി പറയുന്നില്ല, എത്ര വിശദീകരിച്ചാലും തീരാത്ത, അത് പ്രത്യേകിച്ച് തന്നെ സ്പർശിച്ച ഒരു കാര്യം. നമ്മൾ സന്യാസി എന്ന് പറയുമ്പോൾ എല്ലാവരും വൈദികരാണല്ലോ, അല്ലെങ്കിൽ സന്യസ്തർ കന്യാസ്ത്രീമാരാണല്ലോ, ആണ്. പക്ഷെ എന്നാൽ വൈദികരല്ലാത്തവരും ആയിട്ടുള്ള ഒരുപാട് സന്യാസിമാരുണ്ട്. അപ്പോൾ ഈ സന്യാസം ആരംഭിച്ചത് അങ്ങനെ വൈദികരിൽ നിന്നല്ല, സന്യാസം ആരംഭിച്ചത് ഈ ആന്റണിയിൽ നിന്നാണ്. ഈ ആന്റണി ഒരു സാധാരണ നമ്മളെപ്പോലെയുള്ള ഒരു അൽമായൻ, കർത്താവിൻ്റെ വചനത്താൽ സ്പർശിക്കപ്പെട്ട് അതിനുവേണ്ടി തൻ്റെ ആഗ്രഹങ്ങളെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, വലിയ ധനസമ്പത്തുണ്ടായിരുന്ന അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചു. അതാണ് സന്യാസത്തിൻ്റെ ആദ്യ കാര്യം, ധനം ഉപേക്ഷിക്കുക. എന്നാൽ നമുക്ക് ആവശ്യമുള്ള ധനങ്ങളൊക്കെ എവിടെ നിന്നെങ്കിലും വന്നോളും, ധനം ഉപേക്ഷിക്കുക. ഞാനിത് പറയുന്നതിൻ്റെ ഒരു കാരണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അൽമായർക്കുമാകാം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ സംഭവമായിരുന്നു, ഞാൻ എഞ്ചിനീയറിംഗ് ജോലി ചെയ്ത് വലിയ വിജയകരമായ കാര്യങ്ങൾ നടത്തി, വലിയ ഫാക്ടറി ഉണ്ടാക്കണം, കമ്പനി ഉണ്ടാക്കണം, വലിയ കാശുണ്ടാക്കണം, ഇങ്ങനെയുള്ള ഒരു സ്വപ്നത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവ് ഇടപെടലുണ്ടായത്. പരിശുദ്ധാത്മാവ് ആളിക്കത്തുന്ന തീ പോലെ എന്നെ പിടിച്ചു. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവം, ആ സമയത്ത് ഞാൻ കേട്ട ശബ്ദം ഇതാണ്, നീ എനിക്ക് വേണ്ടി പോകാമോ, ആരെനിക്ക് വേണ്ടി പോകും, വിളവോ വളരെ വേലക്കാർ ചുരുക്കം, ആരെനിക്ക് വേണ്ടി പോകും, നീ എനിക്ക് വേണ്ടി പോകാമോ. ഞാൻ ആകെ ഒരു പെർപ്ലെക്സായി, കാരണം ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, ഞാൻ ബൈബിൾ അതുപോലെ പ്രഘോഷിക്കാനായിട്ട് ബൈബിൾ പഠിച്ചിട്ടില്ല. പക്ഷേ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് അർജൻ്റായിട്ട് ഉത്തരം ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ പോകാം. പിന്നീടാണ് ഞങ്ങളതൊരു പാട്ട് മാതിരിയാക്കിയത്.
ഞാൻ പോകാം, ഞാൻ പോകാം, ലോകത്തിൻ പ്രകാശമായി ഭൂമി തന്നുപ്പായി ഞാൻ പോകാം. അതെല്ലാം പിന്നീട് ഞാൻ പാടുമായിരുന്നു. അങ്ങനെ നല്ല ഒരു എഞ്ചിനീയറായിരുന്ന എന്നെ, വളരെ വിജയകരമായ ജോലി ചെയ്തിരുന്ന എന്നെ, ഇപ്പോൾ കിട്ടുന്ന ഒരു വചനം ഇതാണ്. ഈ വചനമാണ്, ആ സിക്കമീർ മരത്തിനെ വേരോടെ പിഴുത് കടലിൽ കൊണ്ടുപോയി വേരുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കും എന്നതിൻ്റെ ഒരർത്ഥം ഇപ്പോൾ മനസ്സിലാക്കിയോ. ഞാൻ ഇരുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ പിഴുത് മാറ്റി ദൈവത്തിൻ്റെ രാജ്യമാകുന്ന ആ മഹാസാഗരത്തിൽ കൊണ്ടുപോയി എന്നെ നടുകയാണ്. എന്നിട്ടെന്തുണ്ടായി? ആ സമയത്താണെങ്കിൽ എനിക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലഘട്ടമായിരുന്നു. പക്ഷേ കർത്താവ് ധാരാളം പൈസ തന്നു എനിക്ക്. പത്രോസിൻ്റെ മീൻപിടുത്തം പോലെ ധാരാളം പൈസ എനിക്ക് ഇങ്ങ് കിട്ടാൻ തുടങ്ങി. രണ്ട് കാര്യമായിരിക്കും, ഒരുപക്ഷെ അത് കിട്ടിയപ്പോൾ ഞാൻ അത് തന്നെ തുടരുമെന്ന് പരീക്ഷിക്കാനാണോ? പക്ഷേ അതിൻ്റെ പ്രധാന ആഗ്രഹം ഇതായിരുന്നു, എനിക്ക് ധനത്തിനോടുള്ള ആസക്തി പൂർണ്ണമായും മാറ്റിക്കൊണ്ട് എൻ്റെ കടബാധ്യതകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒന്നുമില്ലാതെ ഇറങ്ങാൻ. ഇവൻ അന്നത്തെ കാലത്ത് എൻ്റെ വർക്ക് സ്റ്റേഷനുകളിലുണ്ടായിരുന്ന മെഷീനറികളെല്ലാം ഞാനത് പിന്നീട് നോക്കാൻ പോലും പോകാൻ എനിക്ക് സമയം കിട്ടിയില്ല. വളരെ വിലപിടിച്ച മെഷീനറികളും സമ്പത്തുകളും എല്ലാം ഉപേക്ഷിച്ച് ഈ മക്കാരിയോസിനെയും അന്തോണിയോസിനെയും പോലെ, അവർ മരുഭൂമിയിലേക്കാണ് ഇറങ്ങിയതെങ്കിൽ ഞാൻ ലോകത്തിലേക്ക് സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങി. ഒരു പോക്കറ്റ് മണി എവിടെ നിന്നും ഇല്ലാതെ, ആരിൽ നിന്നും ഒരു റെമ്യൂണറേഷൻ്റെ വാഗ്ദാനമില്ലാതെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ അവരൊരു ഫീസ് തരും നമുക്ക്. എന്നാൽ നമുക്ക് ഇന്നടത്തു നിന്ന് ഇത്ര മാസം കിട്ടുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ലാതെ, അങ്ങനെയാണ് ഈ കഴിഞ്ഞ 33 വർഷം ജീവിച്ചതും ജീവിക്കുന്നതും. എന്നാൽ കർത്താവിൻ്റെ പരിപാലന എന്നെയും കുടുംബത്തെയും എന്നോടൊപ്പം ഒരുപാട് പേരെയും എല്ലാം നയിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്നതിൽ എനിക്ക് ഭയങ്കര അർത്ഥം തോന്നുന്നത്. സന്യാസം മാമോദിസ ജീവിതത്തിന് മാതൃക. നമ്മൾ സന്യാസം എന്ന് കേട്ടുകഴിഞ്ഞാൽ അവർ സന്യാസികൾ, അവരുടെ ജീവിതം വേറെയല്ലേ? അല്ല, ആ സന്യാസികളുടെ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാമോദിസ സ്വീകരിച്ച എല്ലാവരുടെയും ജീവിതത്തിന് മാതൃകയാണ്. ഈശോ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ ജോലി ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കണം, ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ജോലി ചെയ്തോ, പക്ഷെ എന്ത് ഉദ്ദേശത്തിലാണ് നമ്മൾ ജോലി ചെയ്യണത്? അതാണ് ഈശോ പറഞ്ഞു, രണ്ട് യജമാനനെ നിങ്ങൾക്ക് സേവിക്കാൻ പറ്റില്ല, പണത്തെയും ദൈവത്തെയും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആ ബോധ്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞത്, എനിക്കൊരിക്കൽ പോലും ഒരു തിരിഞ്ഞു നോക്കലുണ്ടായിട്ടില്ല. പലരും എന്നോട് ചോദിച്ചു, നിനക്ക് വല്ല സേവിങ്സ് ഉണ്ടോ? പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല, എനിക്കൊരു സേവിങ്സും ഇല്ലതാനും. എന്നാൽ എനിക്ക് വലിയ ഉറപ്പാണ്, ദൈവപരിപാലന കർത്താവ് ഇന്ന് വേണ്ടത് ഇന്ന് തരും. അപ്പോൾ ഇതാണ് മാമോദിസ ജീവിതത്തിന് മാതൃക. മാമോദിസ ജീവിതം, മൊനാസ്റ്റിക് ലൈഫ് മാമോദിസ ജീവിതത്തിന് മാതൃക. മാമോദിസ സ്വീകരിച്ചവർ, അതായത് ക്രിസ്ത്യാനികൾ, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. ഏത് തരത്തിൽ വ്യത്യസ്തരാണ്? അവർ കർത്താവിൻ്റെ രാജകീയ കുടുംബത്തിലെ മക്കളാണ്. കർത്താവിൻ്റെ രാജകീയ കുടുംബത്തിലെ മക്കളാണ് ഞാൻ.
നമ്മളെല്ലാവരും നമ്മൾ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണോ? നമുക്ക് വേണ്ടതെല്ലാം ആ രാജാവ് നൽകുന്നു. അപ്പോ അങ്ങനെ ഒരു വിചാരം. ഓക്കെ, ഇനി നമുക്ക് ഈ ടീച്ചിങ്ങിലേക്ക് കടക്കാം. ഈജിപ്തിലെ ആന്റണിയും മക്കാരിയോസും അവലംബിച്ച കഠിനമായ ഏകാന്ത ജീവിതം വരെയുള്ളവ വിവിധ ജീവിത അവസ്ഥകൾ എന്നതിനേക്കാൾ ആധ്യാത്മിക യാത്രയിലെ വിവിധ ഘട്ടങ്ങൾ എന്ന് വേണം കരുതാൻ. വിവിധ ജീവിത അവസ്ഥകൾ എന്നതിനേക്കാൾ, ഇപ്പൊ നമ്മളത് അവരുടെ ജീവിത അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകളയാം, പക്ഷെ അങ്ങനെയല്ല. ആധ്യാത്മിക യാത്രയിലെ വിവിധ ഘട്ടങ്ങൾ എന്ന് വേണം കരുതാൻ. കണ്ടോ, നമ്മളൊരു ആധ്യാത്മിക യാത്രയിലാണോ അതോ നമ്മൾ വെറും ലോകത്തിൻ്റെ ജീവിതവുമായിട്ട് ലോകത്തിൻ്റെ മാത്രം ജീവിതത്തെ നോക്കിയാണോ ജീവിക്കണേ? അതാണ് ഒരു വചനം ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നത്. ഈ ലോകത്തിലെ ജീവിതത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെയല്ലേ? 1 കൊരിന്ത്യോസ് 15:19, ഈ ലോകത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര ദൗർഭാഗ്യകരമാണ്. ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വർഗീയ ജീവിതത്തിലാണ്, ആത്മീയ ജീവിതത്തിലാണ്. അതാണ് നമ്മൾ കുർബാനയെക്കുറിച്ചെല്ലാം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അതോടൊപ്പം ഈ ജീവിതത്തിൻ്റെ ആരംഭം, ഈ സന്യാസം മാമോദീസ ജീവിതത്തിൻ്റെ മാതൃക, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. അപ്പോൾ ഈ ജീവിതത്തിലെ ലക്ഷ്യം വേണ്ടേ? വേണം. പക്ഷെ അതെന്ത് ഉദ്ദേശത്തിലായിരിക്കണം? എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം? എന്നെക്കുറിച്ചുള്ള ദൈവഹിതം, ഇപ്പോൾ അന്തോണിയോസിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവഹിതം അദ്ദേഹം വചനത്തിലൂടെ മനസ്സിലാക്കി. അതാണ് നമ്മൾ പഠിച്ചത്. വചനം നമ്മളെ സ്പർശിക്കുമ്പോൾ ആണ് നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതി അറിയണത്. അദ്ദേഹത്തെ സ്പർശിച്ച വചനം ഇതായിരുന്നു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, അതിനുശേഷം എന്നെ അനുഗമിക്കുക. കണ്ടോ, ഇത് സന്യാസികളോട് മാത്രമായിട്ടാണോ പറഞ്ഞത്? ഇത് ഈശോ പറഞ്ഞത് ഒരു ധനികനായ യുവാവിനോടാണ് പറഞ്ഞത്. അവനോട് സന്യാസം സ്വീകരിക്കാനാണോ പറഞ്ഞത്? അല്ല. ഒരു സാധാരണ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ, ക്രിസ്തു ശിഷ്യനാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈജിപ്തിലെ ആന്റണിയെ അത് വളരെയധികം സ്പർശിച്ചു. അപ്പോൾ അവിടെ മറ്റൊരു വചനം ഇപ്പോൾ വരികയാണ്, ലൂക്കാ 9:23. അവൻ എല്ലാവരോടുമായി പറഞ്ഞു. കണ്ടോ, ഈ വചനം ആദ്യകാലങ്ങളിൽ ഞാൻ കേട്ടപ്പോൾ വിചാരിച്ചത് ഇത് സന്യാസികൾക്ക് വേണ്ടിയുള്ളതാണ്, അച്ഛന്മാരും കന്യാസികളോടുമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞേക്കുന്നത്, നമ്മളോടല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ അന്നേ തന്നെ എന്നെ സ്പർശിച്ചതാണത്. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ എല്ലാവരോടുമായി പറഞ്ഞു. ലൂക്കാ 9:23. എന്താണ് അവൻ എല്ലാവരോടുമായി പറഞ്ഞത്? ഉണ്ടോ, എല്ലാവരും അതിൻ്റെ ആദ്യ ഭാഗം ഏറ്റു പറഞ്ഞേ, അവൻ എല്ലാവരോടുമായി പറഞ്ഞു. അതാണ് എന്നെ സ്പർശിച്ചത്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സന്യാസിയാകാൻ വേണ്ടി എന്നല്ല പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ, ഒരു ക്രിസ്തു ശിഷ്യൻ മാമോദീസ സ്വീകരിച്ച് ഒരു ക്രിസ്തു ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച്. ഇതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. നമ്മുടെ സ്വന്തം ഹിതം പരിത്യജിക്കാൻ സാധിക്കണം.
അതാണ് ക്രിസ്തു ശിഷ്യൻ്റെ ആദ്യത്തെ പ്രവൃത്തി. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ ഒന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ സ്വന്തം ഹിതം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതായത് ഒരു യഥാർത്ഥ നമ്മളെ സംബന്ധിച്ച് ക്രിസ്തു ശിഷ്യരാണ് നമ്മൾ, നമ്മളുടെ ആഗ്രഹമെല്ലാം പൂർത്തീകരിച്ചു, നമ്മൾ മാമോദീസ സ്വീകരിച്ചു, നമ്മൾ ജന്മനാ തന്നെ നമ്മൾ ക്രിസ്തു ശിഷ്യരാണ്. അപ്പോൾ ആ ഭാഗത്തിന് സംശയമില്ല, നമ്മൾ ഓൾറെഡി ക്രിസ്തു ശിഷ്യരാണ്, നമ്മൾ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ നമുക്കൊരനുഭവമില്ല, ക്രിസ്തു ശിഷ്യനാണെന്നുള്ള എന്ത് ഗ്യാരണ്ടിയാണ്, എന്തടയാളമാണ് ക്രിസ്തു ശിഷ്യൻ്റെ, ക്രിസ്തു ശിഷ്യനാണെന്നുള്ളതിന് എന്ത് തെളിവാണ്, എന്ത് അഭിഷേകമാണ്? നമ്മൾ പള്ളി പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കൊന്തയിലുന്നു, കുരിശിൻ്റെ വഴിയൊക്കെ ചെയ്യണു, ഇതെല്ലാമായിട്ട് അങ്ങനെ ജീവിക്കണം. പക്ഷേ ജീവിതത്തിൽ ക്രിസ്തു നമ്മൾ കാണുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ അധരത്തിലൂടെ വരുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹം വരുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ അഭിഷേകം വരുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ അനുസരണം വരുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ എന്താണ് നമ്മളിലുള്ളത് ഒന്ന് ചിന്തിച്ചേ. ക്രിസ്തുവുമായിട്ട് നമ്മളെ ഒത്തു നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ എന്ത് കാര്യമാണ് നമ്മളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചേ. അതാണ് സന്യാസം, മാമോദീസ ജീവിതത്തിൻ്റെ മാതൃക, ക്രിസ്തു ശിഷ്യൻ്റെ ഒരു മാതൃകയാണത്. എന്താണ് അവിടെ പറയുന്നത്? അവൻ എല്ലാവരോടുമായി പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒന്ന്, അവൻ തന്നെ തന്നെ പരിത്യജിച്ച്. സ്നേഹമുള്ളവരെ, ഇതിലൊരു ആത്മശോധന ഒന്ന് ചെയ്ത് നമ്മൾ ഓരോ ദിവസത്തെയും കാര്യങ്ങളും നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികളും കർത്താവ് ആഗ്രഹിക്കുന്ന മാതിരിയാണോ അതോ നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരിയാണോ, അത് പരിത്യജിക്കുക. അത് പരിത്യജിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്നത് പരിത്യജിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു, കരുണക്കൊന്ത ചെല്ലുന്നു, കൊന്ത ചെല്ലുന്നു, നിയോഗം വയ്ക്കണം. നമ്മുടെ ആഗ്രഹങ്ങളാണ് നിയോഗങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ. അങ്ങനെ കുറേ നിയോഗങ്ങൾ വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം എല്ലാം കിട്ടണം. എന്തു ചെയ്യാം? അതല്ല യഥാർത്ഥ സന്യാസം. നമ്മുടെ ആഗ്രഹങ്ങളെ പരിത്യജിച്ചിട്ട് നമ്മൾ എന്തിനാണ് ഇതൊക്കെ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുരിശ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അനുദിനം തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡെന്റിസ്റ്റിൻ്റെ അടുത്താണ്, പല്ല് ഡോക്ടറുടെ അടുത്ത്. ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് അത് കിട്ടാൻ. പക്ഷേ എൻ്റെ ഈ ഒരു വിസ്ഡം ടൂത്തിലുണ്ടായിരുന്ന ഫില്ലിംഗ് പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ. അതുകൊണ്ട് അങ്ങനെ അപ്പോയിൻമെൻ്റ് കിട്ടി. അവിടെ ചെന്നു, അവർ നോക്കിയപ്പോൾ പറഞ്ഞു, അയ്യോ ഇത് ഒരുപാട് ഇത് കാർന്ന് പോയിരിക്കുന്നു, ഇതെന്തിനാ വെച്ചുകൊണ്ടിരിക്കണേ, ഇത് ഇത്രയും വയസ്സായി, ഇത് പണ്ടേ എടുത്ത് കളയേണ്ടതല്ലേ, ഇതിൻ്റെ ആവശ്യം എന്താ? ഈ വിസ്ഡം ടൂത്ത് ഉപയോഗമില്ലാത്തതാണത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര പ്രയാസമായി. ദൈവം നമ്മളിൽ ഉപയോഗമില്ലാത്തതായിട്ട് എന്തെങ്കിലും തരുമോ, എന്തെങ്കിലും തരുമോ? അപ്പം അവർ പറഞ്ഞു, ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫില്ല് ചെയ്യാം, പക്ഷേ അത് പിന്നീട് ഭയങ്കര വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറിച്ച് കളയാൻ നല്ലത് തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഒരു മിനിറ്റ് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഡോക്ടറുടെ അടുത്താണ്, അവർ വായിൽ സൂത്രമൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു.
അവരെന്ത് വിചാരിച്ചാണോ? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ എടുത്തു കളയാൻ വേണ്ടി ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഞാൻ തരുന്നതെല്ലാം, നിങ്ങളുടെ ശരീരത്തിൽ വച്ചിരിക്കുന്നതെല്ലാം വളരെ ആവശ്യമുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അത് ഞാൻ സമ്മതിക്കണം കർത്താവേ. പക്ഷേ ഡോക്ടർ പറഞ്ഞ് അത് ഭയങ്കര വേദന ഉണ്ടാക്കും, കുറച്ച് പിന്നീട് ഭയങ്കര വേദന ഉണ്ടാക്കും, അതുകൊണ്ട് എടുത്ത് കളഞ്ഞാലോ? അപ്പോൾ കർത്താവ് പറയുകയാണേ, അതാണ് വിസ്ഡം, അതാണ് ജ്ഞാനം. ഞാൻ നിനക്ക് വേണ്ടി എന്തോരം വേദന സഹിച്ചുവെങ്കിൽ നിനക്ക് ഈ പല്ലിലൂടെ ഉണ്ടാകണ വേദന സഹിച്ചൂടെ? യെസ് യെസ് യെസ്, ഞാൻ ഉടനെ സമ്മതിച്ചു. ഞാൻ എൻ്റെ ആഗ്രഹം പരിത്യജിച്ചു. എനിക്ക് തോന്നി ഈ പല്ലിൽ ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പല്ല് വേദന ഉണ്ടായാൽ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഡോക്ടറെ ക്ഷമിക്കണം, ഇങ്ങനെയാണ് കർത്താവ് പറയണതെന്ന്. പല ഡോക്ടർമാരും ഡോക്ടർമാരെല്ലാം അറിയട്ടെ, എല്ലാവരും പെട്ടെന്ന് എടുത്ത് കളയാനാണ് പരിപാടി. ഗർഭപാത്രം എടുത്ത് കളയണോ, മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എടുത്ത് കളയണോ, നിവർത്തിയിലേ കളയാം. പക്ഷേ ഇതൊരു ബിസിനസ്സാണിപ്പോൾ. അപ്പോൾ എന്നോട് പറഞ്ഞു, വിസ്ഡം ടൂത്ത്, എന്തിനാണത് വെച്ചുകൊണ്ടിരിക്കണേ? നമുക്കറിയോ അതിലൂടെ ആ അതിൻ്റെ പേര് തന്നെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം, ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹിതവും ദൈവഹിതത്തെയും നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ അതവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പിന്നീട് എനിക്ക് വേദന ഉണ്ടാവും, വേദന ഉണ്ടാവും, ഉണ്ടാകാം. ആ വേദനയാണ് വിസ്ഡം, അതാണ് വിസ്ഡം. ഡെന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾ അവരുടെ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ്, എന്തുകൊണ്ടാണ് വിസ്ഡം ട്രൂത്ത് എന്ന് പറയണമെന്ന് എനിക്കൊന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനം, കർത്താവ് തന്നിരിക്കുന്ന അവയവങ്ങൾ, കർത്താവ് തന്നിരിക്കുന്ന ശരീരഭാഗങ്ങൾ നമുക്ക് വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അങ്ങെടുത്ത് കളയരുത്. അപ്പോൾ അതാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ചു. ശ്രമുള്ളവരെ, ഇത് നിങ്ങളെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാം. നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഒരുപാട് പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, കുർബാന അർപ്പിക്കുന്നു, കൊന്ത ചൊല്ലുന്നു, ബൈബിൾ വായിക്കുന്നു, എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രവൃത്തിയിലൂടെ അല്ല നടക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയിലൂടെ അല്ല നടക്കുന്നത്, മറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രവൃത്തികളെ തിരസ്കരിക്കുകയും, മനസ്സിലാവുന്നുണ്ടോ, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രവൃത്തികളെ പരിത്യജിക്കുകയും കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് പലതും സംഭവിക്കാത്തത്. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, എനിക്ക് വളരെയധികം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പല പ്രാവശ്യം പറയിച്ചിട്ടുള്ളതാണ് ഒരു ഉദാഹരണം, ട്രപ്പീസ് ആർട്ടിസ്റ്റിൻ്റെ ഉദാഹരണം. ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആ ബാറ് പിട്ടാലേ അടുത്ത ബാറിലേക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ട്രെയിനർ പറയാണ്, ഈ കൊച്ച് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊച്ച് പറയാ, അയ്യോ എനിക്ക് പേടിയാവണം, എനിക്ക് പിടികിട്ടില്ല, എനിക്ക് മറ്റേ ബാറിൽ പിടികിട്ടില്ല, എനിക്ക് പേടിയാവണം. അപ്പോൾ ട്രെയിനർ പറയാണ്, ത്രോ യുവർ ഹാർട്ട് ഓവർ ദ ബാർ ആൻഡ് ദ ബോഡി വിൽ ഫോളോ യു. നിൻ്റെ ഹൃദയം ആദ്യം അങ്ങോട്ടേക്ക് കൊടുക്കും, നീ ഹൃദയത്തിൽ നിന്നത് സ്വീകരിക്കൂ, നീ ഹൃദയത്തിൽ ഈ ബാറിനെ തിരസ്കരിക്കൂ, അപ്പോൾ മറ്റത് കിട്ടും. അത് ശരിയായെന്ന പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ സന്യാസം, അവർ സന്യാസികളാണ്, അവർക്ക് അങ്ങനെയൊക്കെ ആകാം, നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളേണ്ടതല്ല. ഇവിടെ പറയുന്നത് ഈ സന്യാസം, സന്യാസികൾ നമ്മൾ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്
മാമോദീസ ജീവിതത്തിന്റെ മാതൃകയാണ്. ക്രിസ്ത്യാനിയായ ഓരോരുത്തർക്കും വേണ്ട മാതൃകയാണത്. നമ്മുടെ സ്വന്തം ഹിതം പരിത്യജിച്ചുകൊണ്ട്, അല്ലോ എന്നോട് പറഞ്ഞതാണ്, വേദന എടുക്കും. അപ്പോൾ പറയണം, അതാണ് വിശുദ്ധം. ആ ജ്ഞാനം, വേദനയാണ് ജ്ഞാനം, കുരിശാണ് ജ്ഞാനം. അല്ലോ ഇവിടെ പറയുന്നത്, പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അനുദിനം. ഇപ്പം ഞാൻ വീണ്ടും ഒന്ന് ആലോചിക്കുകയാണ്, ഈ ക്ലാസ് എടുക്കുന്ന കാര്യം. എല്ലാ ദിവസവും പാതി രാത്രിക്ക് ക്ലാസ് എടുക്കുന്നത് ആരെങ്കിലും സമ്മതിക്കുമോ? എനിക്ക് തന്നെ ആദ്യം ഇത്, നമ്മളന്നിങ്ങനെ വിചാരിച്ചില്ല. നമ്മൾ കൊറോണ കാലഘട്ടത്ത് കുറച്ച് നാൾ നമ്മളിങ്ങനെ പഠിപ്പിക്കാമെന്നല്ലേ വിചാരിച്ചു. കൊറോണ ഇതേമാതിരി നീണ്ടു നിൽക്കുമെന്ന് വിചാരിക്കില്ല. ഇത് 10-15 ദിവസം കഴിഞ്ഞാൽ കൊറോണ മാറും. ആദ്യം വിചാരിച്ചത് നാട്ടിൽ കൃത്യസമയം 4:00 തുടങ്ങുകയാണെങ്കിൽ ഒരു നല്ല തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് 10-15 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ ഇന്നത് 943 ദിവസമായി. ഇത് ഞാൻ വിചാരിച്ചതാണോ? എനിക്ക് രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണമെന്നല്ലേ എൻ്റെ സാധാരണഗതിയിലുള്ള ആഗ്രഹം? എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ എനിക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ രാത്രി കിടന്ന് ഉറങ്ങണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കേണ്ടത്? എനിക്കറിയില്ല. ചിലവർ പറയും ഇയാൾക്ക് വട്ടാണ്, ഇയാൾ എന്തിനാ ഇങ്ങനെ രാത്രി മുഴുവൻ ഇരുന്ന് ഇങ്ങനെയൊക്കെ പണി ചെയ്യണേ. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തെ പരിത്യജിച്ച് അനുദിനം കുരിശെടുക്കുകയാണ്. വെളുപ്പിന് 12 തന്നെ കുരിശെടുക്കുകയാണ്. കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഞാനിത് എൻ്റെ ഒരു സാക്ഷ്യമായി പറയുന്നത്, ഇതൊരു സാക്ഷ്യമാണെന്ന് വിചാരിച്ചോ. ഇത് ശരിക്കും സന്തോഷത്തോടെയാണ് ചെയ്യണം. ഞാനിതിന് നന്ദി പറയുന്ന ദൈവമേ, ഈ ജീവിതത്തിൻ്റെ ഈ റിട്ടയർ, ഓരോരുത്തർ റിട്ടയറായിട്ട് വിശ്രമിക്കുന്ന കാലഘട്ടം. ഇവിടെ ഞാൻ 73 വയസ്സ് കഴിഞ്ഞു. പലരും റിട്ടയറായിട്ട് വിശ്രമിക്കണം എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ എനിക്ക് ഈ റിട്ടയർമെൻ്റ് ടൈമിലാണ് ഒരിക്കലും ജീവിതത്തിൽ ചെയ്യാത്തതിനേക്കാൾ കൂടുതൽ ജോലി തന്നേക്കണത്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സാധാരണ പരിപാടിയാണത്. ഞാനിത് സന്തോഷത്തോടുകൂടിയാണ് പറയണത്. അതുകൊണ്ട് റിട്ടയറായിട്ടുള്ളവരും റിട്ടയർ അല്ലാത്തവരും ഒരു ഷോർട്ട് കട്ട് നോക്കാതെ, നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ ആ 4 വഴി നിങ്ങൾ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡയഗണൽ ഉണ്ടെങ്കിൽ അതിലൂടെ കയറും, ഒരു ഷോർട്ട് കട്ട്. അങ്ങനെ ഷോർട്ട് കട്ട് നോക്കാതെ നമുക്ക് വേദന ഉണ്ടാകുകയാണെങ്കിൽ വേദന ഉണ്ടാകട്ടെ, നമുക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആ അസൗകര്യത്തെ ക്രിസ്തുവിനെ പ്രതി സ്വീകരിച്ചിട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഹിതമെന്താണ് എന്ന് മനസ്സിലാക്കി ചെയ്യണം. അതാണ് സന്യാസി. ഇവിടെ സന്യാസികളെ കുറിച്ചുള്ള വലിയ പ്രബോധനം നൽകുന്നത് സന്യാസത്തെക്കുറിച്ച് പഠിപ്പിക്കാനല്ല. ശ്രദ്ധിക്കണം അതിൻ്റെ ഹെഡിങ്, സന്യാസം മാമോദീസ ജീവിതത്തിന് മാതൃകയാണെന്ന്. അപ്പോൾ അതിന് നിങ്ങൾ ഓരോരുത്തരും നോക്കൂ. അപ്പോൾ എന്നെ നോക്കൂ, നമ്മുടെ ടീമിലുള്ള അനേകം പേരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരും അങ്ങനെ ആകണമെന്നാണ് ഞാൻ പറയുന്നത്. കർത്താവിന് വേണ്ടി ചെയ്യാനുള്ള അവസരം, പ്രത്യേകിച്ച് വചനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഈശോയുടെ ഹിതമെന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് ആ ഹിതം നിറവേറ്റാൻ വേണ്ടി വരുവിൻ. നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ, അങ്ങയുടെ ഹിതം നിറവേറ്റുക. ഇത് നമ്മൾ മുന്നോട്ട് പോയില്ല, ഓരോ ദിവസവും നമ്മളിത് അനുഭവിക്കണം. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ തന്നെ അങ്ങ് വിട്ടുകൊടുക്കും, കർത്താവേ നിന്റെ ഹിതം നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞോളൂ. അങ്ങ് അരുളി ചെയ്താലും ഇതാ ദാസൻ എന്ന് പറയണ്ട, ഇതാ അങ്ങയുടെ വാത്സല്യഭാചനം, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. അങ്ങനെ പറയൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനെ ഒന്ന് പരിശോധിക്കൂ. കർത്താവ് ഇതാണോ
അല്ലെങ്കിൽ ഞാൻ അതിനെ തിരസ്കരിക്കുന്നു, അങ്ങയുടെ ഹിതം മാത്രം ഞാൻ ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം. വിജയം ഒരുപാട് സഹനങ്ങൾ ഉണ്ടായാലും അതെല്ലാം സന്തോഷത്തോടെ ആത്മാർത്ഥമായ ക്രിസ്തു ശിഷ്യൻ്റെ മക്കാരിയോസിനെ പോലെയും അന്തോണിയോസിനെ പോലെയും വലിയ മാതൃകാ ജീവിതം നൽകാനും ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനും നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കളെല്ലാം ആത്മീയതയുടെ വലിയ സാക്ഷ്യമാകാൻ വേണ്ടിയെല്ലാം സാധിക്കും. ശലഹന ബലബല എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ഹിതം നിറവേറ്റാൻ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ, മറ്റുള്ളതെല്ലാം പരിത്യജിച്ചുകൊണ്ട്, എല്ലാം പരിത്യജിച്ച് എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം ഹിതം പരിത്യജിച്ചുകൊണ്ട്, സ്വന്തം ഹിതം പരിത്യജിക്കുക, സ്വന്തം താല്പര്യങ്ങൾ പരിത്യജിക്കുക. കർത്താവ് നീ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഞാൻ ചെയ്യാം. സാഷ്ടാംഗം വീണ് ഇന്നൊന്ന് വിട്ടുകൊടുക്കുക. കർത്താവ് നീ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഞാൻ ചെയ്യാം, അത് മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞങ്ങ് വിട്ടുകൊടുക്കൂ. ബാക്കിയുള്ളതൊക്കെ എന്നിൽ നിന്നെടുത്ത് മാറ്റിക്കോ. ആമേൻ, 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 ആമേൻ. നമുക്ക് ഇപ്പം നിർത്താം. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ, ബൈ ബൈ.